നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശ്രേഷ്ഠമേറിയ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്തൃസന്നിധിയിൽ ദൈവമായ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുകയും തിരുമുഖത്തേക്ക് നോക്കി ദൈവകൃപ ഏറ്റെടുത്ത് തിരുവിടത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആത്മീക രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അനുദിന ധ്യാന ചിന്തയിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സ്വർഗീയ ദൂതുകളാക്കി മാറ്റാൻ സർവശക്തനായ ദൈവം കനിവാർന്ന് നൽകുന്ന ദൈവിക വെളിപ്പാടുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കാനും അത് നിർമ്മല മനസാക്ഷിയിൽ ലളിത സുന്ദരമായ ചിന്തയിൽ സാധാരണക്കാർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ജീവിക്കാൻ കൊതിക്കുന്നവർക്ക് വേണ്ടി, മുന്നോട്ട് പോകാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു വഴികാട്ടിയായി, മാർഗദീപമായി പിടിച്ചു കയറാൻ ഒരു പിടിവള്ളിയായി ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും വചനം കേൾപ്പാൻ താല്പര്യം കാണിച്ച് വചനം കേട്ട് ബലപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലോചനയ്ക്ക് കാതോർക്കുന്നവർക്ക് വേണ്ടി ഇന്ന് ദൈവമെൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ദൂത് പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 16:14 വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്ന് ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16:14 വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തു. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരും, അതുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ല, എന്നെ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തുവാണ് ഈ പ്രസ്താവന പറയുന്നത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തു യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പല ഭാഗത്ത്. വിശേഷിയാൽ 16:16 പുറകിലേക്കുള്ള വാക്യങ്ങൾ മുതൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 8 വാക്യം മുതലൊക്കെ താഴേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെ പിൻപറ്റുന്ന ആളുകളിൽ സംഭവിക്കും. അത് യേശു പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ബോധം വരുത്തുന്ന കാര്യം, ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നടത്തുന്ന കാര്യം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന, യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഏറെക്കുറെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ വായിച്ച 14 വാക്യത്തിൽ പറയുക, ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവ് ഒരു പണി ചെയ്യും. എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിനുള്ളതിൽ നിന്ന്, കർത്താവിന് വേണ്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന്, കർത്താവിൻ്റെ ഓൺ വസ്തുത എന്താണോ, കർത്താവിൻ്റെ സ്വന്തമായിട്ടുള്ളത്, ആദി നിന്നെടുത്ത് നിങ്ങൾക്ക് തരും. എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരും, അറിയിച്ചു തരും എന്നൊരു വാക്കാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ നമ്മളതിനൊരു ദൂതാക്കുകയാണ്. യേശുക്രിസ്തുവിനുള്ളതിൽ നിന്നെടുത്ത് ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്. ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക്, ഒരാത്മീയൻ എന്ന നിലയ്ക്ക്, പരിശുദ്ധാത്മയുഗത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക് എനിക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ശുശ്രൂഷിക്കാനോ ജീവിക്കാനോ പറ്റിയല്ല. ഒരു ദൈവപൈതലിന് ഈ ലോകത്തിൽ വിജയകരമായ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഒത്തിരി വേണം. കാരണം പരിശുദ്ധാത്മാവ് അതുപോലെ ഒരാത്മീക മനുഷ്യനെ സഹായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുകയാണ്, ഒരു സഹായകനും നിങ്ങൾക്കില്ലെങ്കിലും, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് വെറുതെ രക്ഷിക്കണേ, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിക്കണേ. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ആരുടെ ഒരു പ്രാർത്ഥനാ വിഷയം ഇതിനകത്ത് 4 കഷ്ടത്തിലാണ് പ്രാർത്ഥിക്കണോട്ടോ എന്നൊരു വാക്കിട്ടാൽ ഞാൻ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കുകയല്ല, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും. വോയിസ് മെസ്സേജ് ഇട്ടാൽ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മറുപടിയും മാക്സിമം ഞാൻ എൻ്റെ കണ്ണിപ്പെട്ടാൽ തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. അത് ദൈവം സാക്ഷി. പക്ഷേ ഇന്ന് ഈ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ കൂടെ തരുന്ന ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ അവഗണിക്കരുത്. ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് പറയുന്ന എനിക്കറിയില്ലല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏതോ അറ്റത്തിരിക്കുകയല്ലേ. ദൈവം തമ്പുരാൻ നിൻ്റെ മൊബൈലിൽ ഈ സാധനം വന്ന് വീണിട്ട്
ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു? നിന്റെ രക്ഷയ്ക്കുള്ള വഴി, നിന്നെ ഉയർത്താനുള്ള മാർഗം, നിന്റെ കണ്ണീര് തുടയ്ക്കാൻ, നീ ഇനി കരയാതിരിപ്പാൻ, നിന്റെ പിള്ളേര് നിനക്ക് ഭാരമാകാതിരിപ്പാൻ, നിന്റെ കുടുംബജീവിതം പൊട്ടിപ്പോകാതിരിപ്പാൻ, നീ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ പരിഹാസിയാകാതിരിപ്പാനുള്ള എല്ലാം, എത്ര നാളായി ഇതിനൊക്കെ പറ്റുന്ന സംഭവങ്ങൾ ഈ ദൂതിനകത്ത് തരുന്നില്ലേ? ഇത് ചുമ്മാ ചക്കരയും തേങ്ങയും വെച്ച് കുഴച്ചു തരുന്നൊരു സംഭവമല്ലല്ലോ. ഇതിനകത്ത് ഉപദേശമില്ലേ? ശാസനയില്ലേ? കർശനമായ കാര്യങ്ങളില്ലേ? ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യാൻ മനസ്സുവെക്കുന്നുണ്ടോ? ഈ വാക്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. 1000 പേര് നിങ്ങളുടെ ചുറ്റും പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥനക്കാരനും ഒരു പ്രാർത്ഥനക്കാരിയും നിങ്ങളെ സഹായിക്കില്ല. അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അതിൻ്റേതായ വിലയുണ്ട്. പലവട്ടം നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആത്മാവിൻ്റെ സഹായം ലഭിക്കുന്നൊരു കക്ഷിയായി നോക്ക്. ഇത് അങ്ങ് ശിലായുഗത്തിൽ നടന്ന കാര്യമൊന്നുമല്ല. ഈ കൃപായുഗത്തിൽ 2023 ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ നടക്കുന്ന കാര്യം ഈ പറയുന്നത്. പരിശുദ്ധാത്മാവ് വഴികാട്ടും, പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി സഹായിക്കും, പരിശുദ്ധാത്മാവ് തെറ്റിതിരുത്തും, പരിശുദ്ധാത്മാവ് നേരെയുള്ള വഴി നടത്തും, പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെക്കുറിച്ച് ബോധം വരുത്തും, പരിശുദ്ധാത്മാവ് നമ്മളെ തെറ്റാതെ കൊണ്ടു നടക്കും. അത്രയ്ക്ക് റിയലാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ലോകമോ മതങ്ങളോ ആരൊക്കെയോ, പരിശുദ്ധാത്മാവ് മറ്റെന്തൊക്കെയാണെന്ന് വിചാരിച്ചിരുന്ന കാലം നമുക്കുണ്ട്. പക്ഷെ അല്ല, പരിശുദ്ധാത്മാവ് സ്നേഹിതനാണ്, വഴികാട്ടിയാണ്, നമുക്ക് വേണ്ടി കർത്താവ് ചോദിച്ചു വാങ്ങിച്ചു തന്നതാണ്. യേശുവിനെ വിശ്വസിക്കുകയും കർത്താവ് പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യാൻ ആരെങ്കിലും തയ്യാറായ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ നടക്കുന്ന ഗൈഡാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? നമ്മൾ ഈ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ യെരുശലേമൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വിശുദ്ധനാട് സന്ദർശനത്തിന് പോകുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം. ഒരു പാക്കേജാണത്. 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് ഒരു സീറ്റ് ഇറക്കുമ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ എല്ലാം തയ്യാറാക്കുമ്പോൾ ആ കൂടെ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഒരു ഗൈഡിനെ കൂടെ കരുതിയിരിക്കും. നിങ്ങൾ ഓരോടത്തെ എന്ന് ചോദിക്കണ്ട, ചേട്ടാ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സ്ഥലത്തേക്കുള്ള വഴി ഏതാ എന്ന് മാടക്കട കയറി ചോദിക്കണ്ട. കാരണം ആ പാക്കേജിനകത്ത് ഒരു ഗൈഡുണ്ട്. അദ്ദേഹം നിങ്ങളെ കൊണ്ടു നടന്ന് കാണിക്കും. മലയിൽ നിന്ന് താഴത്തേക്ക് നോക്കി, അവിടെയാണ് ഇന്നത് നടന്നത്. അത് നോക്കി അത് പറയും. അയക്കറിയാം കൃത്യമായ സ്ഥലങ്ങൾ, കൃത്യമായ രൂപരേഖകൾ, പോകേണ്ടുന്ന വഴി, ഒന്നിൽ നിന്ന് അടുത്ത് എവിടേക്ക് പോകണം, എങ്ങോട്ട് തിരിയണം. ആ ഗൈഡ് നിങ്ങളെ നയിക്കുന്നത് പോലെ ടിക്കറ്റ് എടുത്താൽ, ആ പാക്കേജിൽ പെട്ടാൽ ഗൈഡിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. യേശുക്രിസ്തു എന്ന ആത്മരക്ഷകനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചാൽ, അല്ല ഇവിടെ 80 കൊല്ലം ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കർത്താവിനെ ഉപയോഗിക്കാൻ നോക്കിയാൽ ഒത്തിരി ഒന്നും ഈ വണ്ടി പോവുകയല്ല. ഞാൻ പറയുന്ന ഒന്നുകൂടെ കേൾക്ക്, ഈ കൂടെ ജീവിതത്തിൽ രക്ഷപ്പെടണം, വിസയും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടണം. പക്ഷെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കുക, എൻ്റെ കർത്താവേ എനിക്ക് നിത്യതയിലെത്തണം, അതിനുവേണ്ടി ദൈവം എന്നെ സഹായിക്കണം. അതിനുവേണ്ടി അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം, വിദേശത്ത് പോകാൻ പാസ്പോർട്ട് എടുക്കുക എന്ന് പറയുന്ന പോലെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് ഇവിടെ വീടും കാറും ലോറിയും കിട്ടാനല്ല, നിത്യനാശത്തിൽ നിന്നൊഴിഞ്ഞ് നിത്യരാജ്യത്തിലെത്താനാണ്. അപ്പം അങ്ങനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ പാക്കേജിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്. നമ്മളത് ആഗ്രഹിക്കണം. തന്നിഷ്ടപ്രകാരം പോകരുത്. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്തുന്നേക്കാകുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് വാഹ് വാഹ് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എനിക്കറിയാം വാ എന്ന് പറയും. എന്നാ അറിയാം? കുരുടൻ കുരുടനെ വഴികാട്ടും പോലെ ഉള്ളൂ. അങ്ങനെ ആവരുത്. ശാന്തമായിട്ട് നിൽക്കണം. ആത്മാവ് നയിക്കും. ധൃതി പിടിക്കരുത്. വെപ്രാളം കാണിക്കരുത്. നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യമാകരുത്. പതുക്കെ ദൈവാത്മാവ് പതുക്കെ നടത്തും. പരിശുദ്ധാത്മാവിനെ അങ്ങനെയുള്ളവർക്ക് തന്നിരിക്കുന്നതാണ്. നിങ്ങളാ ഗണത്തിൽ പെട്ടോ? നിങ്ങളുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങളിത് വല്ലതും ചിന്തിക്കാറുണ്ടോ? ഇന്ന് ഞാൻ വഴക്കുണ്ടാക്കുമല്ല കേട്ടോ. സ്നേഹത്തോടെ നിങ്ങൾ കരയരുത്, രക്ഷപ്പെടണം. ആരും സഹായിക്കാനില്ലാത്തവർക്ക് ഈ സഹായകൻ, സ്വർഗത്തിലെ സഹായകൻ, ഒരു വലിയ വഴികാട്ടിയല്ലേ? രക്ഷപ്പെടും. ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു പറയുക, ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ,
നിങ്ങൾക്ക് എവിടെയെങ്കിലും ലോൺ എടുക്കാൻ ജാമ്യം നിൽക്കുമെന്നല്ല. പലിശ കുറച്ചുള്ള കടം കിട്ടുന്ന കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും പുള്ളിക്കറിയാം, അതുകൊണ്ട് നിങ്ങളെ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നല്ല. പിന്നെ എന്നാ എഴുതിയിരിക്കുന്നേ, എനിക്കുള്ളതെടുത്ത് നിങ്ങൾക്ക് തരും. അതിൻ്റെ അതോറിറ്റി പരിശുദ്ധാത്മാവിനുണ്ട്. എനിക്കുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കാമോ, യേശു ക്രിസ്തുവിനുള്ളത് എന്തായിരിക്കും? നമ്മൾ പറയാറുണ്ട്, അപ്പച്ചനെ വെച്ചിരുന്ന കഞ്ഞി മോനെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞാൽ നാല് പറ്റും ചോറും അല്ല യേശുവിനുള്ളത്. അഖിലാണ്ട സൃഷ്ടാവായ പരമോന്നതനായ മഹാദൈവം, ആ ദൈവത്തിനല്ല എന്നാ ഇല്ലാത്തത്? ആ ദൈവത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്, സമ്പത്തുണ്ട്, പുരാതന സമ്പത്തുണ്ട്. ഇതെല്ലാം യേശുവിലുണ്ട്. യേശു ഒരു ഖനിഗർഭമല്ലേ, നിക്ഷേപമല്ലേ? അതിനകത്ത് നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുമെന്ന്, നിങ്ങൾക്ക് തരുമെന്ന്, നിങ്ങൾക്കത് മനസ്സിലാവുന്നു? അയ്യോ, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പരിമിതിയുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും ഞാനത് ആത്മാവിൽ കാണുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന എന്നെ നിങ്ങൾ ആരെങ്കിലും അറിയുന്നെങ്കിൽ അതെൻ്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ ഞാൻ ഉറക്കളച്ചിരുന്ന് പഠിച്ചതുകൊണ്ടൊന്നും അല്ലാട്ടോ. പരിശുദ്ധാത്മാവ് യേശുവിനുള്ളത് എനിക്കെടുത്തു തന്നു. എനിക്കറിയില്ല ഞാനത്ര വിശ്വസ്തനായതുകൊണ്ടോ ഞാനത്ര ദൈവസന്നിധിയിൽ പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല. എന്നോടുള്ള ഞാൻ കൊതിച്ചു, ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ചോദിച്ചു. എൻ്റെ മണ്ടം ബുദ്ധിക്കകത്ത് നിന്നാലൊന്നും നടക്കില്ല. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മോനിവിടെ നിൽക്ക, മോനിവിടെ നിൽക്ക്, ഞാൻ യേശുവിനുള്ളത് എടുത്തുകൊണ്ട് വരാം. ഉപവസിച്ചിരുന്നപ്പോൾ, പ്രാർത്ഥിച്ചിരുന്നപ്പോൾ, കണ്ണു നിറഞ്ഞിരുന്നപ്പോൾ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ, ഉള്ളു കലങ്ങിയപ്പോൾ, അടച്ചിട്ട മുറിക്കകത്ത്, എൻ്റെ ഈ പ്രാർത്ഥനാ ഹോളിനകത്ത് ഞാൻ നെടുമ്പാട് വീണ് കരഞ്ഞപ്പോൾ ആത്മാവിൻ്റെ കാതി പറഞ്ഞു, മോൻ കരയാതെ എഴുന്നേറ്റ് ഭിത്തി ചാരിയിരിക്കെ, ഞാനിപ്പോൾ വരാം. പരിശുദ്ധാത്മാവ് പോയിട്ട് എനിക്കുള്ളത് ജീരകവെള്ളം കൊണ്ട് വന്നെന്നല്ല, യേശു ക്രിസ്തു എന്ന ഖനിഗർഭത്തിനകത്ത് കിടന്ന ദൈവീക ജ്ഞാനം, ദൈവീക ശുശ്രൂഷ, സമാധാനം, സ്വസ്ഥത, ഇതെല്ലാം അവനിലുണ്ട്. ആത്ത് എടുത്തോണ്ട് എനിക്ക് തന്നു. എൻ്റെ വീട്ടിലില്ലായിരുന്നു, എൻ്റെ അപ്പനിലില്ലായിരുന്നു, അമ്മയിലില്ല, ഒരു ഗുണവും മണവും ഇല്ലായിരുന്നു. പക്ഷേ എന്നിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനുള്ളായിരുന്നത് എടുത്ത് എനിക്ക് തന്നു. യേശുവിനും വണക്കമില്ല, ആത്മാവ് ഹേ യേശു എന്തടയി കാണിച്ചെന്ന് ചോദിക്കുകയല്ല, എനിക്കെടുത്ത് തന്നു. ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് ഓർപ്പിക്കുന്നു, അവനുള്ളതെല്ലാം എടുത്ത് നമുക്ക് തരുന്ന നല്ല പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് ചേട്ടൻ്റെ വിധത്തിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ അയാൾ വഴക്കുണ്ടാക്കും. പെങ്ങടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആണെങ്കിൽ പുളികരുതി കൊണ്ട് കേസ് കൊടുക്കും. പക്ഷേ എത്ര എടുത്തു തന്നാലും വഴക്കില്ലാത്ത, വഴക്കുണ്ടാക്കാത്ത, എന്തു അടയി കാണിച്ചേ, എനിക്ക് വെച്ചിരുന്നാണ് എടുത്ത് കൊടുത്തേ എന്ന് ചോദിക്കാത്ത ഒരു നല്ല ദൈവം യേശു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതം എന്താന്ന് മനസ്സിലാവുന്നു? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല, ചുമ്മാ കരഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. ഇതിനിടയിൽ കരച്ചിലും നിലവിളിയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് കർത്താവിനുള്ളതിൽ നിന്നെടുത്ത് എനിക്ക് തരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത്ര നല്ല രക്ഷകനെ, ഇത്ര നല്ല കർത്താവിനെ, അങ്ങേക്കുള്ളത് പോലും എടുത്ത് ഞങ്ങൾക്ക് തരുന്ന ഇത്ര വലിയ ആത്മരഹസ്യം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. ഇന്നിത് കേട്ട കുറേ പേരെങ്കിലും പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ ദൈവയുടെയാക്കണം കർത്താവേ. അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പൻ്റെ സ്വത്തൊന്നുമില്ല, ഭാര്യ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ല, ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയല്ല, ഇനി പ്രൗഢ ഫണ്ടോ ഒന്നുമില്ല, എല്ലാത്തിൽ നിന്നും എടുത്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി ഒരു സ്ഥലമേ ഉള്ളൂ, യേശുവിനുള്ളതിൽ നിന്നെടുത്ത് ഞങ്ങൾക്ക് തരും. അതൊരു കമ്പനി മാനേജർക്ക് പറ്റില്ല, പരിശുദ്ധാത്മാവിനെ അത് പറ്റുള്ളൂ. ഒരു സഭാ നേതാവിന് പറ്റില്ല, പരിശുദ്ധാത്മാവിനെ പറ്റുള്ളൂ. ഞങ്ങളത് മനസ്സിലാക്കിയപ്പാ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഒത്തിരി ഞങ്ങളെ സഹായിക്കുന്ന കർത്താവേ, വീണ്ടും സഹായിക്കണം, കൃപ തരണം, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.